വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ കൺസെഷൻ നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് AISFന്റെ നേതൃത്വത്തിൽ RTA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് AISF ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RTA ഓഫീസ് ഉപരോധിക്കുകയും തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും RTO ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് AISFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് RTA ഓഫീസറുമായി നടന്ന ചർച്ചയിൽ അടിയന്തരമായി വിദ്യാർത്ഥികളുടെ വിഷയത്തിന് പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ബസ് ഓണേഴ്സുമായുള്ള മീറ്റിംഗ് വിളിച്ചു ചേർക്കുമെന്നും ഉറപ്പു നൽകി. വിദ്യാർത്ഥികളുടെ യാത്രാവകാശം സംരക്ഷിക്കുക, ബസ് ഓണേഴ്സ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുക, കൺസെഷൻ ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യമുയർത്തിയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് അതുൽ രാജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ AISF ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി അനീസ് സ്വാഗതം ആശംസിച്ചു. AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി RS രാഹുൽ രാജ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശരൺ ശശാങ്കൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PS ആൻഡസ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം ആറ്റിങ്ങൽ ശ്യാം, AIYF മണ്ഡലം സെക്രട്ടറി മുകുന്ദൻ ബാബു, AISF മണ്ഡലം പ്രസിഡന്റ് ജഗൻ കരിച്ചിയിൽ, സെക്രട്ടറി ശ്രീദത്ത്, ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ്, വൈശാഖ് വെഞ്ഞാറമൂട, ജയശങ്കർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നവീൻ, സുഹൃത, ജിനോദ്, അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആറ്റിങ്ങൽ മേഖല കേന്ദ്രീകരിച്ച് കോളേജുകൾ തുറന്നതിന് ശേഷം അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉൾപ്പെടെ ഉള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുന്ന കാലയളവിലും ഈ പ്രദേശത്ത് വിദ്യാർത്ഥികൾക്ക് ST നൽകാതിരിക്കുകയും കൺസെഷൻ നൽകാതിരിക്കുകയും അതോടൊപ്പം തന്നെ കൺസെഷൻ എന്നല്ല ഹാഫ് ടിക്കറ്റ് പോലും നൽകാത്ത വിധത്തിൽ ഫുൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ ഈ മണ്ഡലത്തിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ എന്ന ബസ് അധികാരികളുടെ, പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ തെറ്റായ വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AISF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ RTA ഓഫീസിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു ഉപരോധ സമരം നടത്തിയിരുന്നു. അന്ന് AISF ആ ഉപരോധ സമരം നടത്തുമ്പോൾ AISF പ്രവർത്തകർക്ക് RTO നൽകിയ ഒരു ഉറപ്പ് ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ല. അന്ന് വർക്കല SN കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ ഏതാണ്ട് പകുതി വഴിയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാഫുകളുടെ നേതൃത്വത്തിൽ ഇറക്കിവിടുകയും അത് എന്താണെന്ന് ചോദ്യം ചെയ്ത ഒരു വന്ധ്യ വയോധികനായ ഒരു മനുഷ്യനെ വളരെ അസഭ്യം പറയുന്ന ഒരു സമീപനമായിരുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് AISF RTOയുമായി ബന്ധപ്പെട്ടിരുന്നത്. അന്ന് വിദ്യാർത്ഥി സൗഹൃദമായ ഒരു അന്തരീക്ഷം തന്നെ പ്രൈവറ്റ് ബസ്സുകളിൽ ഒരുക്കുമെന്നും വിദ്യാർത്ഥികളുടെ അവകാശമായ കൺസെഷൻ ഉറപ്പു നൽകുമെന്നും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശങ്കയും ഉണ്ടാകാതിരിക്കുന്നതിനായി പ്രൈവറ്റ് ബസ് ഓണേഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ ഒരു ചർച്ച വിളിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് RTOയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും RTO നൽകിയ ഈ ഉറപ്പ് ഒരു വിധത്തിലും പരിഹരിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല മുമ്പ് എത്തരത്തിലായിരുന്നോ പ്രൈവറ്റ് ബസ്സിലെ സ്റ്റാഫുകൾ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയിരുന്നത് അതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന കാലഘട്ടത്തിലാണ് AISF രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഈ RTO ഓഫീസിന് മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. ഇന്ന് നാം RTOയുമായി കണ്ടതിന് ശേഷം വീണ്ടും ഇതേ അവസ്ഥയാണ് തുടരുന്നത് എങ്കിൽ ഈ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് റോഡ് ഉപരോധം ഉൾപ്പെടെ പ്രൈവറ്റ് ബസ്സുകളെ നിരത്തുകളിൽ തടഞ്ഞ് വിദ്യാർത്ഥികളുടെ യാത്രാവകാശം നേടിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള അതിശക്തമായ സമരങ്ങൾ AISFന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഈ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. HP News, ആറ്റിങ്ങൽ.